നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫീൽഡ് വർക്കർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിൽ 11-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോട് കൂടി നമ്മൾ ജീവി വർഗങ്ങളുമായി ബന്ധപ്പെട്ട് സിലബസിലുള്ള മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുകയാണ്. ഇനി രണ്ടേ രണ്ട് പാർട്ട് മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടിക്കുകൾ എന്ന വെക്ടർ പരത്തുന്ന രോഗങ്ങൾ, അവയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവയാണ് പഠിക്കുന്നത്. അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ ആ ക്ലാസ്സിൽ കൂടി കൃത്യമായി പഠിക്കുക. ഒപ്പം തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിക്കുന്ന ചില ബാച്ച് കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യുകയാണ്. നമ്മൾ ആരംഭം എന്ന പേരിൽ ഒരു 120 ഡേയ്സ് ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ്, 10th level exam, സ്പെഷ്യലി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 8 December അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അതുപോലെ ദിശ എന്ന പേരിൽ ഒരു 50 ഡേയ്സ് ബാച്ച് കോഴ്സ്, നമ്മൾ +2 level mains, സ്പെഷ്യലി സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 1 December ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു 60 ഡേയ്സ് ബാച്ച് കോഴ്സ്, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് കോഴ്സുകളും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ലക്ഷ്യം എന്ന പേരിൽ ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ്, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ 1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിനെ ഉൾപ്പെടുത്തി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിലും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ചേർന്ന് പഠിക്കുക. അപ്പോൾ നമ്മുടെ പ്ലസ് കോഴ്സുകളുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, ലൈവ് ക്ലാസ്സുകളാണ്. ലൈവ് ക്ലാസ്സുകൾ മിസ്സായാൽ എത്ര തവണ വേണമെങ്കിലും പിന്നീട് അത് പ്ലേ ചെയ്ത് പഠിക്കാം. പഠിക്കുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് റിവിഷൻസും ഡൗട്ട് ക്ലിയർ സെക്ഷൻസും അതേപോലെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും. അതേപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളുടെയും PDF നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് അൺഅക്കാഡമിയിലെ നിലവിലെ ഫീസ് എന്ന് പറയുന്നത്. നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ കൂടി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഓഫ് സെക്കൻഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുക. ചേർന്ന് പഠിക്കുന്ന വേളയിൽ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്യുക. ടിക്കുകൾ. ടിക്കുകൾ ശാസ്ത്രീയപരമായി ചിലന്തി, അതായത് അരാഗ്നിഡ വിഭാഗത്തിൽ ആണ് പെടുന്നത്. ടിക്കുകളെ ശാസ്ത്രീയമായി അരാഗ്നിഡ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് അരാഗ്നിഡയാണ്. ശ്രദ്ധിച്ചോണം, മനുഷ്യരിൽ രോഗം പരത്തുന്ന ടിക്കുകൾ രണ്ട് തരമാണുള്ളത്. ഒന്ന് എക്സോഡിഡേ, അതായത് ഹാർഡ് ടിക്കുകൾ എന്നറിയപ്പെടുന്നു. രണ്ട് അർഗാസിഡേ, ഇത് സോഫ്റ്റ് ടിക്കുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, എക്സോഡിഡേയും ഹാർഡ് ടിക്കുകളും അതേപോലെ അർഗാസിഡേ സോഫ്റ്റ് ടിക്കുകളുമാണ്. ഇത് രണ്ടും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പോൾ ടിക്കുകൾ എന്നുള്ളത് ഏത് ജീവിവർഗത്തിൽ, ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത്? അത് ചിലന്തിയൊക്കെ ഉൾപ്പെടുന്ന അരാഗ്നിഡ വിഭാഗത്തിലാണ്. മനുഷ്യർക്ക് രോഗങ്ങളോ അസുഖങ്ങളോ പകർത്തുന്ന രണ്ട് തരം ടിക്കുകളാണ്. ഒന്ന് എക്സോഡിഡേ എന്നറിയപ്പെടുന്നു, അത് ഹാർഡ് ടിക്കുകളും. രണ്ട് അർഗാസിഡേ എന്നറിയപ്പെടുന്നു, അത് സോഫ്റ്റ് ടിക്കുകളും ആണ്. ടിക്കുകളുടെ ജീവിതചക്രം എന്ന് പറയുന്നത് മുട്ടകൾ, ലാർവകൾ, നിംഫുകൾ, പിന്നീട് പ്രായപൂർത്തിയായ ആൺപെൺ ടിക്കുകൾ, ഇങ്ങനെയാണ് അവിടെ ജീവിതചക്രം പോകുന്നത്. ടിക്കുകളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ രക്തം ആവശ്യമാണ്. ടിക്കുകളുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ എന്താണ്? രക്തം ആവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജീവിതചക്രം എന്താണ് പ്രത്യേകത? മുട്ടകൾ, ലാർവകൾ, നിംഫുകൾ, പ്രായപൂർത്തിയായ ആൺപെൺ ടിക്കുകൾ, ഇവയാണ് അവിടെ ജീവിതചക്രം. അതുപോലെ ജീവിതചക്രം പൂർത്തിയാക്കാൻ എന്താണ്? രക്തം ആവശ്യമാണ്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു, നിംഫ് മുതലുള്ള ഘട്ടത്തിൽ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികളിൽ നിന്നും ഇത് രക്തം കുടിക്കുന്നു. അപ്പോൾ ടിക്കുകളെ സംബന്ധിച്ച് നിംഫ് മുതലുള്ള ഘട്ടം, അതായത് മുട്ടാൽ ആവാ കഴിഞ്ഞ് നിംഫ് മുതലുള്ള ഘട്ടം മുതലാണ് അത് മനുഷ്യരിൽ നിന്നും രക്തം സ്വീകരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ടിക്കുകളുടെ ജീവിതചക്രം എങ്ങനെയാണ്? മുട്ടകൾ, ലാവകൾ, നിംഫുകൾ, പ്രായപൂർത്തിയായ ആൺപെൺ ടിക്കുകൾ, അതേപോലെ ഇവയുടെ ജീവിതചക്രം പൂർത്തിയാക്കാൻ രക്തം ആവശ്യമാണ്. നിംഫ് മുതലുള്ള ഘട്ടത്തിൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളിൽ നിന്നും രക്തം കുടിക്കുന്നു. അത് ടിക്കുകളുടെ വലിയൊരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഈ ഹാർഡ് ടിക്കുകളും സോഫ്റ്റ് ടിക്കുകളും രോഗം പരത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇവയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഹാർഡ് ടിക്കുകൾ കടിക്കുമ്പോൾ രോഗം പകരാൻ ഒരുപാട് സമയമെടുക്കും, അതായത് അവയുടെ ഇൻക്യുബേഷൻ പീരീഡ് കൂടുതലാണ്. എന്നാൽ സോഫ്റ്റ് ടിക്കുകളാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ രോഗം ശരീരത്തിലേക്ക് പകരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ടിക്കുകളെ സംബന്ധിച്ച് ഏറ്റവും ബേസായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഇനി ടിക്കുകൾ പരത്തുന്ന ഓരോ രോഗങ്ങൾ നോക്കാം. ഒന്നാമത്തേത് ടിക്ക് ടൈഫസ്. ഇതിന് കാരണമാകുന്ന രോഗാണു
റിക്കിറ്റ്സിയ കോണോറി എന്നറിയപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ടിക്ക് ടൈഫസിന് കാരണമാകുന്ന രോഗാണോ ഏതാണ്? റിക്കിറ്റ്സിയ കോണോറി, റിക്കിറ്റ്സിയ കോറോണി. ടിക്ക് ടൈഫസിന് കാരണമാകുന്ന രോഗാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്? റിക്കിറ്റ്സിയ കോണോറി. പഠിക്കുക, ടിക്ക് ടൈഫസിന് കാരണമാകുന്ന രോഗാണോ ഏതാണ്? റിക്കിറ്റ്സിയ കോണോറി, റിക്കിറ്റ്സിയ കോറോണി. ഇനി ടിക്ക് ടൈഫസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പനി, ശരീരവേദന, പേശിവേദന, അതായത് നല്ല ഡെപ്തിലുള്ള പേശിവേദന, ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, ശരീരവേദന, പേശിവേദന. ഇനി ടിക്ക് ടൈഫസിൻ്റെ രോഗനിർണയ ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ഇതാണ് വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. അപ്പോൾ പഠിച്ചോണം, വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. അപ്പോൾ പഠിക്കുക, രോഗാണു ഏതാണ്? റിക്കിറ്റ്സിയ കോണോറി. അതേപോലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, ശരീരവേദന, പേശിവേദന. അതേപോലെ രോഗനിർണയ ടെസ്റ്റ് ഏതാണ്? വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. അപ്പോൾ പരീക്ഷ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, വെയിൽ ഫെലിക്സ് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രോഗമായിട്ട്? ടിക്ക് ടൈഫസ്. ദെൻ വൈറൽ എൻസൈഫലൈറ്റിസ്, അടുത്ത രോഗമാണ് വൈറൽ എൻസൈഫലൈറ്റിസ്. പ്രത്യേകത, രോഗം ബാധിച്ച ആട്, പശു എന്നിവയിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾ വഴി, അതായത് പാസ്ചറൈസ് ചെയ്യാത്ത പാൽ ഉൽപ്പന്നങ്ങൾ വഴിയാണ് ഇത് പ്രധാനമായിട്ടും പകരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, രോഗം ബാധിച്ച ആട്, പശു എന്നിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾ വഴി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ടിക്കൾ ചിലപ്പോൾ ആ ജീവികളെ ആയിരിക്കും ആക്രമിക്കുന്നത്. ശേഷം ആ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മനുഷ്യരിലേക്ക് അത് പകരുകയും ചെയ്യുന്നു. പനി, വിശപ്പില്ലായ്മ, തലവേദന, ഛർദി, തലച്ചോർ, സുഷുമ്നാനാഡി എന്നിവയിലെ വീക്കം, ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ പഠിച്ചോണം, വൈറൽ എൻസൈഫലൈറ്റിസ്. ഇപ്പോൾ പഠിക്കുക, വൈറൽ എൻസൈഫലൈറ്റിസ് എന്ന രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, വിശപ്പില്ലായ്മ, തലവേദന, ഛർദി, തലച്ചോർ, സുഷുമ്നാനാഡി എന്നിവയിലെ വീക്കം. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 മുതൽ 14 ദിവസമാണ്. അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് പൂർണ്ണമായും അത് ശരീരത്തിൽ പടരുന്നതിന് 7 മുതൽ 14 ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ്. അടുത്ത രോഗമാണ് ഹെമോറാജിക് പനി. അടുത്ത രോഗമാണെന്ത്? ഹെമോറാജിക് പനി. ഇതിൻ്റെ രോഗകാരി എന്ന് പറഞ്ഞാൽ റൈനോ വൈറസ് ആണ്. നമുക്കറിയാം, സാധാരണ നമ്മൾ പറയും നമ്മുടെ പനി ഉണ്ടാക്കുന്ന ജലദോഷത്തിന് കാരണമാണ് ഏതെന്ന് പറയും, റൈനോ വൈറസ് എന്ന് പറയും. അതേപോലെ ഹെമോറാജിക് പനിക്ക് കാരണവും എന്താണ്? റൈനോ വൈറസ് ആണ് ഹെമോറാജിക് പനിക്ക് കാരണം. ഈ ഹെമോറാജിക് പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കോങ്കോയിലാണ്. 1944 കോങ്കോ എന്ന് പറയുന്ന രാജ്യത്താണ്, ക്രിമിയ എന്ന് പറയുന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ പഠിച്ചോണം, ഹെമോറാജിക് പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? കോങ്കോയിലാണ് ഹെമോറാജിക് പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് ടിക്കുകളിൽ നിന്നും കന്നുകാലികൾ, അവിടെ നിന്നും മനുഷ്യരിലേക്ക്, ഈ ഒരു ഫ്ലോ തന്നെയാണ് ഹെമോറാജിക് പനിക്കുമുള്ളത്. ടിക്കുകളിൽ നിന്ന് കന്നുകാലിയിലേക്കും അവിടെ നിന്ന് മനുഷ്യരിലേക്കുമാണ് ഈ രോഗം പകരുന്നത്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 3 ദിവസമാണ്. വളരെ പെട്ടെന്ന് തന്നെ മനുഷ്യരിൽ വ്യാപിക്കുന്ന രോഗമാണ്. പനി, പേശിവേദന, തലകറക്കം, കഴുത്തുവേദന, നടുവേദന, തലവേദന, അതുപോലെ ഫോട്ടോഫോബിയ, അതായത് പ്രകാശത്തെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, പ്രകാശത്തോടുള്ള സംവേദനക്ഷമത, ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഹെമോറാജിക് പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, പേശിവേദന, തലകറക്കം, കഴുത്തുവേദന, നടുവേദന, തലവേദന, ഫോട്ടോഫോബിയ, ഇതൊക്കെയാണ് ഹെമോറാജിക് പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി നെക്സ്റ്റ് ഡിസീസാണ് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ഓർമ്മയുണ്ടോ, നമ്മൾ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ പഠിച്ച സമയത്ത് അതിലൊക്കെ ഇത് പഠിച്ചിരുന്നു. കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ഹീമോഫീലിയാസിസ് സ്പിൻഗേര എന്നറിയപ്പെടുന്ന ഒരുതരം ഹാർഡ് ടിക്കുകളാണ്. അപ്പോൾ പരത്തുന്നാരാണ് ഹീമോഫീലിയാസിസ് സ്പിൻഗേര എന്നറിയപ്പെടുന്ന ഹീമോഫീലിയാസിസ് ഹാർഡ് ടിക്കുകൾ പരത്തുന്ന ഒരു രോഗമാണിത്. മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ കാസനൂർ ഫോറസ്റ്റ് ഡിസീസിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി. പഠിക്കുക, കാസനൂർ ഫോറസ്റ്റ് ഡിസീസിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെ? മങ്കിപ്പനി അല്ലെങ്കിൽ കുരങ്ങുപനി. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1957 കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ കാസനൂർ വനത്തിലാണ്. അതുകൊണ്ടാണ് ഇതിന് കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന പേര് വന്നത്. അപ്പോൾ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയാണ്? ഷിമോഗ ഡിസ്ട്രിക്റ്റ് കർണാടക 1957. അതുപോലെ ഈ ഒരു രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 7 ദിവസമാണ്. ഈ രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 2 മുതൽ 7 ദിവസമാണ് കാസനൂർ ഫോറസ്റ്റ് ഡിസീസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. ഉയർന്ന താപനില, തണുപ്പ്, തലവേദന, കഴുത്ത്, അരക്കെട്ടിലെ വേദന, ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. ഉയർന്ന താപനില, തണുപ്പ്, തലവേദന, കഴുത്ത്, അരക്കെട്ടിലെ വേദന, ഇവയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 2 മുതൽ 7 ദിവസം. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉയർന്ന താപനില, തണുപ്പ്, തലവേദന, അതേപോലെ കഴുത്ത്, അരക്കെട്ടിലെ വേദന എന്നിവയ്ക്ക് കാസനൂർ ഫോറസ്റ്റ് ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നെക്സ്റ്റ്
സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനി, അടുത്താണ് സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനി. അപ്പോൾ സോഫ്റ്റ് ടിക് വഴി പകരുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പോൾ സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനിക്ക് കാരണമായ ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ ബോറേലിയ ബാക്ടീരിയ. പഠിക്കുക, സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ബോറേലിയ ബാക്ടീരിയ, ബോറേലിയ ബാക്ടീരിയ. തലവേദന, പേശിവേദന, സന്ധിവേദന, ആവർത്തിച്ചുള്ള പനി, ഇതൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയാം. അപ്പോൾ സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനി, അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഇതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ബൊറേലിയ. കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ബൊറേലിയ. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, പേശിവേദന, സന്ധിവേദന, ആവർത്തിച്ചുള്ള പനി, ഇതൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇനി ടിക്കുകളെ നിയന്ത്രിക്കുന്ന നടപടികൾ. ഒന്ന്, മൃഗങ്ങളുടെ വാസസ്ഥലം കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കാവുന്നത് അകാരിസൈഡുകളാണ്. കീടനാശിനികളിൽ അകാരിസൈഡുകളാണ് മൃഗങ്ങളുടെ വാസസ്ഥലങ്ങൾ സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യാൻ. അതായത് നമ്മുടെ വീട്ടിലാണ് നായയുടെ കൂടുകൾ, അതേപോലെ പശുത്തൊഴുത്ത്, ഇതൊക്കെ എന്താണ്? അകാരിസൈഡുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക. നെക്സ്റ്റ്, മൃഗങ്ങളുടെ ചർമ്മം ക്ലീൻ ചെയ്യുക. അതിന് എക്ടോപരാസിറ്റിസൈഡുകൾ ഉപയോഗിക്കാം. ഈ എക്ടോപരാസിറ്റിസൈഡുകൾ ഉദാഹരണമാണ് ഫിട്രോൺ, പെർമിത്രൈൻ, ഇതൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ്. പിന്നെ പരിസര ശുചിത്വം, അതായത് നമുക്ക് ചുറ്റുമുള്ള പുൽമേടുകളും അതേപോലെ സസ്യങ്ങളും അങ്ങനെയുള്ള അതുപോലെ വേസ്റ്റുകൾ കിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അതേപോലെ വസ്ത്രധാരണം, ഇവിടെ കടിയേൽക്കാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തു പോയിട്ട് വരുമ്പോൾ വസ്ത്രങ്ങളും മറ്റുമൊക്കെ, അതായത് ഈ ഒരു ജീവിയുടെ വ്യാപനമുള്ള സ്ഥലമാണെങ്കിൽ പുറത്തു പോയിട്ട് വരുന്ന വസ്ത്രങ്ങളൊക്കെ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക. അതേപോലെ നമ്മൾ നമ്മുടെ ശരീര ശുചിത്വം വരുത്തുക. ഇതൊക്കെ ഈ ടിക്കുകളെ നിയന്ത്രിക്കാനുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാ ജീവിവർഗങ്ങളും പരത്തുന്ന രോഗങ്ങളെക്കുറിച്ച് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടേ രണ്ട് പോർഷൻ കൂടിയേ ഇനി നമുക്ക് പഠിക്കാനുള്ളൂ, അത് വേറെ രീതിയിലുള്ള ഭാഗമാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്യുകയാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടിക്കുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? അരാക്നിഡ വിഭാഗമാണ്. മനുഷ്യരിൽ രോഗം പരത്തുന്നത് ഏത് തരം ടിക്കുകളാണ്? രണ്ട് തരം ടിക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഇക്സോഡിഡെ, അത് ഹാർട്ട് ടിക്കുകളും അർഗാസിഡെ, അത് സോഫ്റ്റ് ടിക്കുകളുമാണ്. ടിക്കുകളുടെ ജീവിതചക്രം എങ്ങനെയായിരുന്നു? മുട്ടകൾ, ലാവകൾ, നിംഫുകൾ, അതേപോലെ പ്രായപൂർത്തിയായ ആൺ പെൺ ടിക്കുകൾ, അതേപോലെ ഇവയ്ക്ക് ജീവിതചക്രം പൂർത്തിയാക്കാൻ രക്തം ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ നിംഫ് മുതലുള്ള ഘട്ടത്തിൽ മനുഷ്യരുൾപ്പെടെയുള്ള ജീവികളിൽ നിന്നും രക്തം കുടിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഹാർട്ട് ടിക്കുകളാണ് കടിക്കുന്നതെങ്കിൽ എന്താണ് സംഭവം? വേഗം രോഗം പടരില്ല, പടരാൻ കുറേ സമയമെടുക്കും. അതേസമയം സോഫ്റ്റ് ടിക്കുകളാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് രോഗം പടരുകയും ചെയ്യും. പിന്നെ നമ്മൾ ടിക്കുകൾ പരത്തുന്ന രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ടിക്ക് ടൈഫസ് ഓർക്കുന്നുണ്ടോ? ടിക്ക് ടൈഫസിന് കാരണമായ രോഗാണു ഏതായിരുന്നു? റിക്കിറ്റ്സിയ കോണോറി. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? പനി, ശരീരവേദന, പേശിവേദന, അതേപോലെ ടിക്ക് ടൈഫസിൻ്റെ രോഗം തന്നെ ടെസ്റ്റ് ചെയ്തായിരുന്നു വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ഏതായിരുന്നു? വെയിൽ ഫെലിക്സ് ടെസ്റ്റ്. ദൻ രോഗം പകരാനുള്ള ഏറ്റവും വലിയ റീസൺ ആയിട്ട് പറയുന്നതാണ് രോഗം ബാധിച്ച ആട് പശുവിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് രോഗത്തെക്കുറിച്ചായിരുന്നു? വൈറൽ എൻസെഫലൈറ്റിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. രോഗം ബാധിച്ച ആട് പശുവിൽ നിന്നുള്ള പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന വഴി. പനി, വിശപ്പില്ലായ്മ, തലവേദന, ഛർദി, തലച്ചോറ്, സുഷുമ്നാഡിയിലെ വീക്കം, ഇവയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. വൈറൽ എൻസൈഫലൈറ്റിസിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയായിരുന്നു? 7 മുതൽ 14 ദിവസം. പിന്നെ നമ്മൾ പഠിച്ചത് ഹെമോറാജിക് പനിയെക്കുറിച്ചാണ്. അതിന് കാരണമാകുന്ന രോഗകാരി ഏതായിരുന്നു? റൈനോ വൈറസ് ആയിരുന്നു. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയായിരുന്നു? കോങ്കോ, 1944 കോങ്കോയിലാണ്. ടിക്കുകളിൽ നിന്നും കന്നുകാലിയിലേക്കും അതുവഴി മനുഷ്യരിലേക്കുമാണിത് പകരുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ഇൻക്യുബേഷൻ കാലയളവാണ്, 1 മുതൽ 3 ദിവസമാണ്. എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? പനി, പേശിവേദന, തലകറക്കം, കഴുത്തുവേദന, നടുവേദന, തലവേദന, അതുപോലെ ഫോട്ടോഫോബിയ, അത് ശ്രദ്ധിച്ചോണം. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യമുള്ളത് ക്യാസനോർ ഫോറസ്റ്റ് ഡിസീസ് തന്നെയാണ്. ഇത് പരത്തുന്നത് ഹീമോഫീലിയാസിസ് സ്പിൻഗേര ഇനത്തിൽപ്പെട്ട ടിക്കുകളാണ്, ഹാർട്ട് ടിക്കുകളാണ്. മങ്കിപ്പനിയെന്നും കുരങ്ങ് പനിയെന്നും അറിയപ്പെടുന്നു. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട എവിടെയായിരുന്നു? 1957 ഷിമോഗ, കർണാടകയിലാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 2 മുതൽ 7 ദിവസമാണ്. എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? ഉയർന്ന താപനില, തണുപ്പ്, തലവേദന, കഴുത്ത്, അരക്കെട്ടിലെ വേദന. ഇനി പിന്നെ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് സോഫ്റ്റ് ടിക് റിലാപ്സിംഗ് പനിയെക്കുറിച്ചാണ്. അതിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതായിരുന്നു? ബൊറേലിയ ബാക്ടീരിയയാണ്. തലവേദന, പേശിവേദന, സന്ധിവേദന, ആവർത്തിച്ചുള്ള പനി, ഇതൊക്കെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ ടിക്കുകളുടെ നിയന്ത്രണ നടപടികളെക്കുറിച്ച് പറഞ്ഞു. മൃഗങ്ങളുടെ വാസസ്ഥലം, അത് അകാരിസൈഡുകൾ. മൃഗങ്ങളുടെ ചർമ്മം, അത് എക്ടോപരാസിറ്റിസൈഡുകൾ. വിശദ ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചാണ്. മൃഗങ്ങളുടെ വാസസ്ഥലം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഏതുതരം കീടനാശിനികൾ ഉപയോഗിക്കുന്നു? അകാരിസൈഡുകൾ.
മൃഗങ്ങളുടെ ചർമ്മം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഏതുതരം കീടനാശിനികൾ ഉപയോഗിക്കുന്നു? എക്ടോ പരാസിറ്റിസൈഡുകൾ, അതിന് എക്സാമ്പിൾ ആയിരുന്നു എന്തൊക്കെ? ഫിട്രോൺ, പെർമിത്രിൻ. പിന്നെ പരിസര ശുചിത്വത്തെക്കുറിച്ച് പറഞ്ഞു, വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട് എല്ലാവർക്കും ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.